എല്ലാവർക്കും പുതിയുള്ള സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനിയിലെ ഒരു ചുവന്ന തെരുവിനെ പറ്റിയാണ്, അഥവാ റെഡ് സ്ട്രീറ്റിനെ പറ്റിയാണ്. ജർമ്മനിയിലെ ഓരോ സ്റ്റേറ്റുകളിലും ഒരുവിധം സിറ്റികളുണ്ടായിരിക്കും, എല്ലാ സ്റ്റേറ്റിലും പല പല സിറ്റികളുണ്ടായിരിക്കും. ആ ഒരു സിറ്റികളെ ബേസ് ചെയ്തിട്ട് പൊതുവെ എല്ലായിടത്തും ഒരു ഇതുപോലെ ഒരു ചുവന്ന സ്റ്റേറ്റോ ചുവന്ന തെരുവോ അഥവാ റെഡ് സ്റ്റേറ്റോ ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനിയിൽ നോർത്ത് ആൻഡ് റൈൻ വെസ്റ്റ്ഫാലിയ NRW എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൽ ആഹൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ ഒരു ആഹൻ സിറ്റിയിലും ഉണ്ട് ഇതുപോലെ ഒരു ചുവന്ന തെരുവ് അഥവാ റെഡ് സ്ട്രീറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു റെഡ് സ്ട്രീറ്റ് ഇവിടെയുള്ള ഗവൺമെന്റിന്റെ അനുമതിയോടുകൂടി നടക്കുന്ന ഒരു ഒരു സംഭവമാണ് ഈ ഒരു റെഡ് സ്ട്രീറ്റ്. അപ്പോൾ അവിടെ പോയ ഒരു കാര്യങ്ങളാണ് ഞാൻ ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു പാശ്ചാത്യ നാടുകളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിൽ പൊതുവെ ഈ ഒരു റെഡ് സ്ട്രീറ്റ് എന്ന് പറയുന്നത് അത്ര അത്ഭുതമുള്ള കാര്യമല്ല. കാരണം ഇവിടെ എല്ലായിടത്തും ഒരുവിധം നമ്മൾ പോകുമ്പോഴൊക്കെ റെഡ് സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ കാണാനൊക്കെ ആയിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഇവിടെയുള്ള ആളുകൾ അതൊരു പോകുന്നത് അവിടെ കാണാൻ പോകുന്നു. ഇവിടെ ഒരു ഫാമിലി ആയിട്ടൊക്കെ ഈ ഒരു റെഡ് സ്ട്രീറ്റ് കാണാൻ പോകണം കാണാൻ പറ്റും. കാരണം അവർ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് അവിടെ ചിലപ്പോൾ ഹസ്ബൻഡും വൈഫും കൂടി നടന്ന് പോകുമ്പോൾ അങ്ങനെയൊക്കെ കാണാനായിട്ട് പറ്റും. അത് ഇവിടെ കോമൺ ആണ്. അതിപ്പോൾ അത്ര വലിയ അത്ഭുതമില്ലാത്തൊരു സംഭവമാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് കാണുമ്പോൾ അതൊരു അത്ഭുതമാണ്, അവിടെ ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. കാരണം ഞാൻ ഇപ്പോൾ നാട്ടിലില്ലാന്നല്ല ഞാൻ പറഞ്ഞത്, മുംബൈയിൽ ഈ ഒരു റെഡ് സ്ട്രീറ്റ് ഉണ്ട്. എന്നാലും അവിടെ അതൊരു കുറ്റം പോലെയാണ്, പക്ഷെ അവിടുത്തെ ഗവൺമെന്റിനെ അത് അറിയാത്തൊരു സംഭവമല്ല. അങ്ങനെ ഒരു റെഡ് സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടെന്നുള്ളതും അതൊക്കെ അവിടുത്തെ ഗവൺമെന്റിന് അറിയാം. പക്ഷെ ഒരുപാട് ആളുകൾ വരുന്നു, അപ്പോൾ വേറെ അതിക്രമങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാൻ അത് അനുമതിയോടുകൂടി അത് അവിടെ അങ്ങനെ നടന്നു പോകുന്നു. അതേപോലെ തന്നെയാണ് ഇവിടെയും. ഇവിടെ അത് അതിക്രമങ്ങൾ ഇല്ലാണ്ടിരിക്കാനാണോ അതോ ഇവിടുത്തെ അത് വേറെ എന്തെങ്കിലും കാര്യങ്ങളുടെ ഒരു ഭാഗമായിട്ടാണോ നടക്കണമെന്ന് അറിയില്ല. മറ്റു അതിക്രമങ്ങളും കാര്യങ്ങളൊന്നും സ്ത്രീകൾക്ക് നേരെ ഉണ്ടാവാണ്ടിരിക്കാനുള്ള ഒരു സംഭവമാണോന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ ഒരു ബേസ് ചെയ്തിട്ടൊരു സംഭവം ഉണ്ട്. ഇതാണ് ആഹനിലത്തെ ഈ ഒരു റെഡ് സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നത്. നമ്മളിപ്പോൾ ഈ അടുത്ത ഈ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് അങ്ങനെ കവർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാരണം ഈ റൂമുകളിലൊക്കെ ആളുകൾ ഉണ്ടായിരിക്കും. ആ ആളുകളുള്ള റൂമുകളെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്യാമറ വയ്ക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറ്റില്ല. കാരണം അത് അവരുടെ പ്രൈവസി ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ആളുകൾ ഇല്ലാത്ത റൂമുകളുടെ മാത്രം എടുത്തിട്ടുള്ളൂ. അതേപോലെ തന്നെ പുറത്തുനിന്ന് ആ ഒരു സ്ട്രീറ്റ് എങ്ങനെ കാണുക എന്നുള്ളത്. ഈ ഒരു സ്ട്രീറ്റിൽ എന്താണെന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലൊക്കെ റൂമുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, റെഡ് ലൈറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു റൂമുകളിലൊക്കെ ഇഷ്ടം ആളുകൾ ഇരിക്കുന്നുണ്ടാവും. അതിൽ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട സ്ത്രീകളെ തിരഞ്ഞെടുക്കുക, അതിനുള്ളിലേക്ക് കയറുക, അങ്ങനെയാണ് ഇവിടെ ഉള്ളത്. പൊതുവെ എല്ലാ റെഡ് സ്ട്രീറ്റുകളിലും കാര്യങ്ങളൊക്കെ ഇതേ തന്നെ സെയിം തന്നെയാണ് സംഭവിക്കുന്നത്. അതിലിപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ അങ്ങനെയാണെന്നുള്ളതൊന്നും ഇല്ല, എല്ലായിടത്തും സംഭവങ്ങൾ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ആളുകൾ നടന്നു പോകുന്നവരുണ്ടാവും, അപ്പോൾ അവർ നടന്നിട്ട് റേറ്റും കാര്യങ്ങളൊക്കെ ബാർഗെയിൻ ചെയ്യുന്നവരുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ട്. പൊതുവെ ഇവരുടെ ഒരു റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 മിനിറ്റിന് 50 യൂറോ, എന്നുവെച്ചാൽ നാട്ടിലത്തെ ഏകദേശം ഒരു 4500 രൂപയോളം വരും. അതാണ് ഇവിടെ 20 മിനിറ്റിന് ഇവരിവിടെ ചാർജ് ചെയ്യുന്ന ആ ഒരു പൈസ എന്നുള്ളത്. അത് ചിലർ കൊടുത്ത് കയറുന്നതൊക്കെ കാണാനൊക്കെ ആയിട്ട് പറ്റും. അവിടെ ഇറങ്ങി പോകുന്നവരുണ്ടാവും, പക്ഷെ അവിടെ ആരും അങ്ങനെ കയറിയണമെന്നില്ല. അത് അവർ കയറുന്നു, ചില ആളുകൾ ആവശ്യമുള്ളവർ ഏതാണോ ഇഷ്ടപ്പെട്ടത് അത് എടുക്കുന്നു പോകുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ഞാൻ മുമ്പ് ഒരു സമയത്ത് ആംസ്റ്റർഡാമിൽ പോയപ്പോൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിലും പറയുന്നത് ഇതുതന്നെയാണ്. ആ ഒരു ആംസ്റ്റർഡാമിൻ്റെ ടൂറിസം എന്ന് പറയുന്നത് അവിടുത്തെ കഞ്ചാവും അതേപോലെ തന്നെ ഈ ഒരു സെക്സ് ടൂറിസമാണ്. അവിടെ ഏകദേശം 300 സെക്സ് വർക്കേഴ്സ് ഉള്ള ഒരു സ്ഥലമാണ് ആംസ്റ്റർഡാം. അതിനെ പറ്റിയിട്ട് നിങ്ങൾ വീഡിയോ മുൻപുള്ള എൻ്റെ വീഡിയോ കണ്ടാലും മനസ്സിലാവും, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് ഗൂഗിൾ ചെയ്താലും മനസ്സിലാവും. അവരുടെ മെയിൻ ടൂറിസം എന്ന് പറയുന്നത് ഈ ഒരു സെക്സ് ടൂറിസം അതുപോലെ തന്നെ കഞ്ചാവിൻ്റെ ഒരു പരിപാടിയാണ്. അതേപോലെ തന്നെയാണ് ഞാൻ തായ്ലൻഡ് പോയപ്പോൾ അവിടെ പറഞ്ഞത്. പട്ടായ എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് സെക്സ് ടൂറിസം തന്നെയാണ്. അതൊക്കെ അവിടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഗവൺമെന്റിന്റെ അനുമതിയോടുകൂടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജർമ്മനി പോലത്തെ ഒരു രാജ്യത്തെ എവിടെ നോക്കിയാലും, എന്നുവെച്ചാൽ ഏത് സിറ്റി നോക്കിയാലും ഇങ്ങനെ നമുക്കൊരു സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞത് ഇതിന്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഇതിന് രണ്ട് വശങ്ങളുണ്ട്. ഇത് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യണത് ആയിരിക്കാം. ചില ആളുകൾ നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇതുമാതിരി തന്നെ ഈ ഒരു ഇങ്ങനെയുള്ള ഒരു സംവിധാനങ്ങൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ അതിക്രമങ്ങൾ കാര്യങ്ങളൊക്കെ കുറയും എന്ന് പറഞ്ഞിട്ട് പറയണവരുണ്ട്, വാദിക്കുന്നവരുണ്ട്. അതല്ല, ദുബായ് പോലുള്ള രാജ്യങ്ങൾ ഈ സ്ത്രീ സുരക്ഷയിലായിട്ട് മുൻപിലാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവിടെ അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഇല്ലയെന്ന് പറയുന്നുണ്ട്. പക്ഷെ ദുബായിൽ ഇല്ലയെന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ വായിച്ചറിഞ്ഞ് കേട്ടിട്ടുള്ളതാണ്, ഞാൻ ദുബായ് സന്ദർശിച്ചിട്ടില്ല. ഈ ഒരു മസാജിങ് പാർലറുകളും കാര്യങ്ങളൊക്കെ അതിൻ്റെ മറയിലൊക്കെ നടക്കുന്നത് ഇതൊക്കെ തന്നെയാണെന്ന് കേട്ടിട്ടുണ്ട്. കൃത്യമായിട്ട് എനിക്ക് അറിയുന്ന കാര്യമില്ല, അതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു മോറൽ സൈഡും അതിൻ്റെ കാര്യങ്ങളൊന്നും പറയാനായിട്ട് നിൽക്കുന്നില്ല. കാരണം അത് പറയാൻ ഞാൻ ആളല്ല. കാരണം ഈ ഒരു സംവിധാനം നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും വരുന്നത് അത് അതിക്രമങ്ങൾ കുറയ്ക്കാനാണെന്നോ അല്ലെങ്കിൽ കൂട്ടാനാണെന്നോ അല്ലെങ്കിൽ ആ അതിക്രമങ്ങൾ കുറയുന്നോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കോ നിഗമനങ്ങളിലേക്കോ എത്താനുള്ള ഒരു വീഡിയോ അല്ലത്. കാരണം ഈ ഒരു കാര്യം മുൻപ് എൻ്റെ അടുത്ത് നാട്ടിൽ നിന്ന് ആളുകൾ ചോദിച്ചതാണ്. ആളുകൾ എന്നുള്ള ഒരുപാട് ആളുകളല്ല, കുറച്ച് ആളുകൾ ചോദിച്ചൊരു കാര്യമാണ്. ജർമ്മനിയിൽ ഇങ്ങനെ ഒരു ചുവന്ന തെരുവ് റെഡ് സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര നിയമാനുസൃതമാണ്. അതേപോലെ തന്നെ അത് വലിയൊരു ഗ്യാപ്പ് ഇല്ലാണ്ട് അങ്ങനെയുള്ള റെഡ് സ്ട്രീറ്റുകളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഈ ഒരു കാര്യം ശരിയാണോ എന്നുള്ളൊരു ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ശരിയാണ്. കാരണം സിറ്റികൾ മാറുമ്പോൾ, ഓരോ സിറ്റികളിലേക്ക് പോകുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു
സംവിധാനം ഉണ്ടാവും, അതിനില്ലാത്ത സിറ്റികൾ ഉണ്ടാവായിരിക്കും ചിലപ്പോൾ. കാരണം ഞാൻ പറഞ്ഞില്ലേ കൃത്യമായിട്ട് എല്ലാ സിറ്റികളിലും ഉണ്ട് എന്നുള്ളൊരു കണക്കല്ല ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ പോയിട്ടുള്ള കുറച്ച് സിറ്റികളിലൊക്കെ ഇതുപോലൊരു റെഡ് സ്റ്റേറ്റ് കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ എനിക്ക് ഇത്രയും എളുപ്പത്തിൽ പോകാൻ പറ്റിയ ഒരു സിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് തന്നെയാണല്ലോ. അതുകൊണ്ടാണ് അവിടുത്തെ കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനൊരു വീഡ് ചെയ്തത്. അപ്പോൾ ഇത് ചോദിച്ചതിനുള്ളൊരു മറുപടി, നിങ്ങൾ കേട്ടതും അറിഞ്ഞതൊക്കെ ശരിയാണ്, ഇങ്ങനെയുള്ളൊരു ഈ ഒരു രാജ്യത്ത് അത് അങ്ങനെയുണ്ട്. അതേപോലെ തന്നെ യൂറോപ്പിൻ്റെ പല രാജ്യങ്ങളിലുണ്ട്. കാരണം ആ രാജ്യങ്ങളിൽ മുഴുവൻ സന്ദർശിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങൾ എനിക്ക് എടുക്കാനായിട്ടും പറ്റില്ല. അതുകൊണ്ട് ഞാൻ മുൻപ് പോയിട്ടുള്ള ഒരു യൂറോപ്യൻ രാജ്യമാണ് നെതർലാൻഡ്സ്. അവിടെയുള്ള ആംസ്റ്റർഡാം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വലുതാണ്, ആ ഒരു സെക്സ് ടൂറിസവും കാര്യങ്ങളൊക്കെ വലുതാണ്. അതുപോലെ തന്നെ തായ്ലൻഡ് ഒരു ഏഷ്യൻ രാജ്യമാണ്, പക്ഷെ അവിടെ പട്ടായയിൽ ഇതൊരു ഉള്ള സംഭവമാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ കാര്യം ഇതാണ്, ഞാൻ ഇപ്പോഴും പറയുന്നത് മറ്റേ ഇതിൻ്റെ ഈ ഒരു ആൻസർ ഇത് വെച്ചതുകൊണ്ടുള്ള ഉപകാരമോ അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ജർമ്മനിയിലത്തെ ഈ ഒരു ചുവന്ന തെരുവ് അഥവാ റെഡ് സ്റ്റേറ്റിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഇതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.